സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഐ ഐ ആർ ഫിൽട്ടർ റിയലൈസേഷൻ ആണ്. സോ ഇതിനകത്ത് ഐ ആർ ഫിൽട്ടേഴ്സിനകത്ത് നമുക്ക് നാല് ടൈപ്പ് ഓഫ് റിയലൈസേഷൻ ആണ് പഠിക്കാനുള്ളത്. ഡയറക്റ്റ് ഫോം, അത് 1, 2 ഉണ്ട്. ദെൻ ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ, കാസ്കേഡ് സ്ട്രക്ചർ ആൻഡ് പാരലൽ സ്ട്രക്ചർ. സോ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഫോം 1 എന്ന് ചോദിക്കാം, എന്താണെന്ന് നോക്കാം. സോ ഡയറക്റ്റ് ഫോം 1-നെ നമുക്ക് നോൺ കനോണിക്കൽ ഫോം എന്നും അറിയപ്പെടും. അതിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ഐതർ അതൊരു ഡിഫറൻസ് ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോമിൽ തന്നെയുള്ള ഒരു ജനറൽ ഇക്വേഷൻ ആയിരിക്കും. സോ അതിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ടിംഗ് ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആൻഡ് റൈറ്റ് സൈഡ് എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് വൈ ഓഫ് എൻ ആയിരിക്കും. സോ ഇതിനെ നമുക്ക് നാല് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഫ്രം ലെഫ്റ്റ് സൈഡ് ഫുൾ ഓഫ് ഡിലേ എലമെന്റ്സ്, ദെൻ ആഡർ സെക്ഷൻ, ദെൻ തേർഡ് കോളം എഗെയിൻ ആഡർ സെക്ഷൻ, ദെൻ ഫോർത്ത് കോളം ഡിലേ എലമെന്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഫോം 1-ന്റെ ആ കോളം ഓർഡർ എന്ന് പറയുന്നത് ഡി എ എ ഡി എന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് ഡിലേ ആഡർ ആഡർ ഡിലേ. ഓക്കെ, ഇതാണ് അതിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡയറക്റ്റ് ഫോം 1-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട്സിൻ്റെ ഡിഫറൻസ് ടേംസും കാണും, ഔട്ട്പുട്ട് വൈ ഓഫ് എന്നിൻ്റെ ഡിഫറൻസ് ടേമും കാണും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്കീമാറ്റിക്സ് വരയ്ക്കുന്ന സമയത്ത് റെപ്രസെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്നിൻ്റെ ടേംസിലാണ് റിയലൈസ് ചെയ്യുന്നതെങ്കിൽ മാർക്ക് ചെയ്യുന്ന എല്ലാ എലമെൻസും എന്നിൻ്റെ ടേംസിൽ തന്നെ ആയിരിക്കും. അതായത് എക്സ് ഓഫ് എൻ, എക്സ് ഓഫ് എൻ മൈനസ് 1, എക്സ് ഓഫ് എൻ മൈനസ് 2, അതേപോലെ ഡബ്ല്യു ഓഫ് എൻ, വൈ ഓഫ് എൻ, വൈ ഓഫ് എൻ മൈനസ് 1, വൈ ഓഫ് എൻ മൈനസ് 2 എന്ന് എന്നിൻ്റെ ടേംസിൽ തന്നെ ഡിഫൈൻ ചെയ്യുക. അതല്ല ഇസഡ് ട്രാൻസ്ഫോം ഇക്വേഷൻ ആണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഓഫ് എൻ എന്ന് എഴുതരുത്, പകരം എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതണം. അതായത് കൊടുക്കുന്ന ഏതാണോ ടേം അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ടേം വേണം എഴുതാനായിട്ട്. എക്സ് ഓഫ് ഇസഡ്, ദെൻ എക്സ് ഓഫ് ഇസഡിനെ ഒരു പ്രാവശ്യം ഡിലേ ചെയ്താൽ ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡ്, അതിനെ വീണ്ടും ഡിലേ ചെയ്താൽ ഇസഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. അതേപോലെ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഡബ്ല്യു ഓഫ് ഇസഡ്, ദെൻ വൈ ഓഫ് എന്നിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന വൈ ഓഫ് ഇസഡ്, അതിനെ ഒരു പ്രാവശ്യം ഡിലേ ചെയ്താൽ ഇസഡ് ഇൻവേഴ്സ് വൈ ഓഫ് ഇസഡ്, വീണ്ടും ഒന്നുകൂടെ ഡിലേ ചെയ്താൽ ഇസഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു വൈ ഓഫ് ഇസഡ്. അങ്ങനെ ഇസഡിൻ്റെ ടേം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഫുള്ളി യൂണിഫോം ആയിട്ട് ഇസഡിൻ്റെ ടേംസിൽ തന്നെ എഴുതുക. എന്നിൻ്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ എന്നിൻ്റെ ടേംസിൽ തന്നെ ഫുള്ളും എഴുതുക. സോ ഡയറക്റ്റ് ഫോം 1 എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷന് ഡയറക്റ്റ്ലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഏത് ഫോമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സോ ഒബ്ടെയിൻ ദ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ഫോർ ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ. ഇക്വേഷൻ ഇതാണ്, വൈ ഓഫ് എൻ മൈനസ് 5/6 വൈ ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1/6 വൈ ഓഫ് എൻ മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് 2 എക്സ് ഓഫ് എൻ മൈനസ് 1. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇക്വേഷൻ തന്നിരുന്നാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ ചെയ്ത പോലെ വൈ ഈക്വൽ ടു വൈ ഓഫ് എൻ ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റുക. അതായത് എൽ എച്ച് എസിൽ വൈ ഓഫ് എൻ എന്ന് പറയുന്ന സിംഗിൾ ടേം മാത്രമേ കാണാൻ പാടുള്ളൂ, ബാക്കി എല്ലാ ടേംസിനും എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, ഇൻക്ലൂഡിങ് വൈയുടെ ഡിഫറൻസ് ടേംസ്. എൽ എച്ച് എസിൽ വൈ ഓഫ് എൻ മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും നോക്കുക. വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു, നമുക്ക് ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെയുണ്ട്, എക്സ് ഓഫ് എൻ പ്ലസ് എന്താണ് 2x ഓഫ് എൻ മൈനസ് 1. ദെൻ ബാക്കി ഇവിടുത്തെ ഈ ടേംസിന് എല്ലാത്തിനെയും കൂടെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ മൈനസ് 5/6 എന്ന് പറയുന്നത് പ്ലസ് 5/6 വൈ ഓഫ് എൻ മൈനസ് 1 ആൻഡ് പ്ലസ് 1/6 എന്ന് പറയുന്നത് മൈനസ് 1/6 വൈ ഓഫ് എൻ മൈനസ് 2. സോ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റണം. ഇത് നിങ്ങൾ അതിൻ്റെ ജനറൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഡബ്ല്യു ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഡബ്ല്യു ഓഫ് എൻ എന്ന് പറയുന്നത് ഈ ആഡറിന്റെ, ഫസ്റ്റ് ആഡറിന്റെ ഔട്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ആഡറിൽ എന്തൊക്കെ എലമെന്റ്സ് ആഡ് ചെയ്തേക്കുന്നത് നോക്കിയേ, എല്ലാം എക്സ് ഓഫ് എൻ ഇൻപുട്ടിന്റെ ഡിഫറൻസ് ടേംസിനെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഡബ്ല്യു ഓഫ് എൻ. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എക്സിന്റെ ടേംസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബ്ല്യു ഓഫ് എൻ ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എക്സിന്റെ രണ്ട് ടേംസ് ആണുള്ളത്, എക്സ് ഓഫ് എന്നും 2x ഓഫ് എൻ മൈനസ് 1.
അപ്പോൾ ആക്ച്വലി ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് എൻ എക്സിൻ്റെ ടേംസ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ലെറ്റ് ഡബ്ല്യു ഓഫ് എൻ ഇസ് ഈക്വൾ ടു എക്സ് ഓഫ് എൻ പ്ലസ് ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ. ഇതിനെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൊടുക്കുക. എക്സിൻ്റെ ടേംസിന് ഡബ്ല്യു ഓഫ് എൻ എന്ന് എഴുതുക. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ, നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ മാറും, വൈ ഓഫ് എൻ ഇസ് ഈക്വൾ ടു ഡബ്ല്യു ഓഫ് എൻ, എക്സിന് പകരം ഡബ്ല്യു ഓഫ് എൻ എന്ന് എഴുതുക, പ്ലസ് ഫൈവ് ബൈ സിക്സ് വൈ ഓഫ് എൻ മൈനസ് വൺ മൈനസ് വൺ ബൈ സിക്സ് വൈ ഓഫ് എൻ മൈനസ് ടു. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രക്ചർ റിയലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ റിയലൈസ് ചെയ്യണം, അതായത് ഡബ്ല്യു ഓഫ് എൻ റിയലൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ റിയലൈസ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഓർഡർ, റിയലൈസ് ചെയ്യുന്നതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ജനറൽ സ്ട്രക്ചർ ഓർക്കുക. ജനറൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും മേലത്തെ ബ്രാഞ്ച് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എക്സ് ഓഫ് എൻ ടേംസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ബ്രാഞ്ച് ഇവിടെ നമുക്ക് ഇവിടെ കാണും, അതില്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് വരത്തില്ല. ഓക്കെ, സോ എക്സ് ഓഫ് എൻ, ദെൻ ഒരു ആഡറ്, ദെൻ വീണ്ടും രണ്ടാമത്തെ ഒരു ആഡറ്, ദെൻ വൈ ഓഫ് എൻ ഔട്ട്പുട്ട്, ഫസ്റ്റ് ആഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് എൻ. സോ ഇതെല്ലാത്തിലും കോൺസ്റ്റൻറ്റ് ബ്രാഞ്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് എക്സ് ഓഫ് എൻ ആഡ് ചെയ്യാനുള്ള ടേം ഉണ്ട്, അപ്പോൾ ആ ബ്രാഞ്ച് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു നോഡ് നിങ്ങൾ വരയ്ക്കുക, ദെൻ എക്സ് ഓഫ് എന്നിൽ നിന്ന് വീണ്ടും ഒരു ഫസ്റ്റ് ഒരു ആഡർ സർക്യൂട്ട്, ദെൻ വീണ്ടും ഒരു ആഡർ, ദെൻ വീണ്ടും ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, വൈ ഓഫ് എൻ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു നോഡ്, ദെൻ ഒരു ആഡർ, ഈ ആഡറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് എൻ, ദെൻ വീണ്ടും ഒരു ആഡർ, പിന്നെ വൈ ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഔട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നോക്കിയേ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ എന്തൊക്കെ ടേംസ് റിയലൈസ് ചെയ്യണം, എക്സ് ഓഫ് എൻ വേണം, ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ വേണം. അപ്പം എക്സ് ഓഫ് എൻ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഡബ്ല്യു ഓഫ് എന്നിനകത്ത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ, ഇങ്ങനൊരു ബ്രാഞ്ച് വരത്തുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എങ്ങോട്ടേക്ക് പോകും, ഡിലേ എലമെൻറ്റിലേക്ക് പോകത്തുള്ളൂ. സോ എക്സ് ഓഫ് എൻ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വേണം, എക്സ് ഓഫ് എൻ മൈനസ് വൺ വേണം, അതിനെ ടു കൊണ്ട് സ്കെയിൽ ചെയ്യണം. സോ നമ്മുടെ ജനറൽ സ്ട്രക്ചർ നോക്കിയാൽ ഡിലേ എലമെൻറ്റ് എവിടെയാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡാണ് ഡിലേ എലമെൻറ്റ് വരുന്നത് എക്സിൻ്റെ. സോ ഒരു ടേം റിയലൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഡിലേ എലമെൻ്റ് കാണും, എക്സ് ഓഫ് എന്നിനെ ഒരു പ്രാവശ്യം ഡിലേ ചെയ്യിക്കാം, ഇസഡ് റേസ് ടു മൈനസ് വൺ. സോ ഈ ഡിലേയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് എൻ മൈനസ് വൺ, വേറെ ടേംസ് ഒന്നും നമുക്കില്ല. ആ എക്സ് ഓഫ് എൻ മൈനസ് വണ്ണിനെ എന്തുകൊണ്ട് സ്കെയിൽ ചെയ്യണം, ടു കൊണ്ട് സ്കെയിൽ ചെയ്യണം. സോ ഹിയർ മാർക്ക് ഇറ്റ് ആസ് ടു. സോ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, ടു ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് വൺ. ഇനി ഡബ്ല്യു ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഓഫ് എന്നിനെയും ടു എക്സ് ഓഫ് എൻ മൈനസ് വണ്ണിനെയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡബ്ല്യു ഓഫ് എൻ കിട്ടും. സോ വേറെ ടേംസ് ഒന്നും ഇല്ല, ഒരു ആഡറിൽ രണ്ട് ഇൻപുട്ട് നമുക്ക് കൊടുക്കാം. സോ ഈ ഇൻപുട്ടിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഈ ആഡറിലേക്ക് കൊടുക്കുക. എപ്പോഴും സിഗ്നലിൻ്റെ ഫ്ലോ ആരോ വരയ്ക്കണം. സോ എക്സ് ഓഫ് എൻ പ്ലസ് ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ വിൽ ഗീവ് ഡബ്ല്യു ഓഫ് എൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ റിയലൈസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, ഈ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ കൂടെ ആരെയൊക്കെ ആഡ് ചെയ്യണം, ഔട്ട്പുട്ടിൻ്റെ തന്നെ വൈ ഓഫ് എന്നിൻ്റെ തന്നെ രണ്ട് ഡിഫറൻസ് ടേംസ്, അതായത് വൈ ഓഫ് എൻ മൈനസ് വൺ സ്കെയിൽഡ് ബൈ ഫൈവ് ബൈ സിക്സും വൈ ഓഫ് എൻ മൈനസ് ടു സ്കെയിൽഡ് ബൈ മൈനസ് വൺ ബൈ സിക്സും. അപ്പോൾ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യിക്കാനുള്ളത്, ഡിലേ ചെയ്യിക്കാനുള്ളത്. അപ്പോൾ ബ്രാഞ്ച് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും, ഈ ഭാഗത്തു നിന്നായിരിക്കും ബ്രാഞ്ച് എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഡി എ ഡി എന്ന് പറയുന്ന ഓർഡറിൽ വരും. സോ എത്ര ടേംസ് വേണം, വൈ ഓഫ് എൻ മൈനസ് വണ്ണും വൈ ഓഫ് എൻ മൈനസ് ടു, രണ്ട് ഡിലേ എലമെൻറ്റ്സ് ആണ്, മിസ്സിംഗ് ടേംസ് ഒന്നും ഇല്ല. സോ ഫസ്റ്റ് നമ്മളൊരു ഡിലേ കൊടുക്കുമ്പോൾ ഒരു ഇസഡ് ഇൻവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, വൈ ഓഫ് എൻ മൈനസ് വൺ. അതിനെ തന്നെ വീണ്ടും ഒരു ഡിലേയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വൈ ഓഫ് എൻ മൈനസ് ടു. ഓക്കെ, ഇനി വൈ ഓഫ് എൻ മൈനസ് വണ്ണിനെ സ്കെയിൽ ചെയ്യുന്നത് എത്ര വെച്ചിട്ടാ, ഫൈവ് ബൈ സിക്സ്. സോ ഫൈവ് ബൈ സിക്സ് ഇവിടെ നിന്നൊരു ബ്രാഞ്ച് എടുക്കുക. അടുത്ത വൈ ഓഫ് എൻ മൈനസ് ടുവിനെ സ്കെയിൽ ചെയ്യുന്നത് എത്ര വെച്ചിട്ടാ, മൈനസ് വൺ ബൈ സിക്സ്. ഓക്കെ, സോ വേറെ ടേംസ് ഒന്നും ഇല്ല. ഇനി എന്താ ചെയ്യാനുള്ളത്, ഡബ്ല്യു ഓഫ് എന്നിൻ്റെ കൂടെ ഈ രണ്ട് ടേംസും കൂടി
ആഡ് ചെയ്യുക. അപ്പോൾ ഡബ്ല്യു എഫ് എൻ ഓൾറെഡി നമ്മളിവിടെ ആഡറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി എടുത്ത് ഇവിടെ കൊടുത്താൽ മതി. സോ ബോട്ടം ടു ടോപ്പിലേക്കാണ് ആഡേഴ്സ് വരയ്ക്കേണ്ടത്. സോ ഫസ്റ്റ് ഇത് രണ്ടും കൂടി ഒരു ആഡറിൽ കൊടുക്കുക. സോ ഇത് രണ്ടും കൂടി ഒരു ആഡറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ വൈ ടേംസ് രണ്ടെണ്ണം ആഡ് ചെയ്ത് കിട്ടും. ദെൻ ആ ആഡറിൻ്റെ ഔട്ട് എടുത്ത് എന്ത് ചെയ്യുക, മുകളിലത്തെ ആഡിലോട്ട് ഫീഡ് ചെയ്യുക. ദെൻ ദിസ് ഗീവ്സ് ദി വൈ ഓഫ് എൻ, എന്നിട്ട് ആരോ മാർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ വൈ ഓഫ് എൻ മൈനസ് വൺ, 5 by 6 y of n minus 1 minus 1 by 6 y of n minus 2 plus w of n will be giving y of n. ഓക്കെ, ഇനി ഇപ്പോൾ സപ്പോസ് ഈ വൈ ഓഫ് എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു 2 into y of n എന്നാണ് കിടക്കുന്നതെങ്കിൽ ആ 2 നിങ്ങൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, ഈ ആരോ ഹെഡിൽ വേണം മാർക്ക് ചെയ്യാൻ. കാരണം നമ്മൾ എടുക്കുന്ന ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ 2 മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിലേ എന്ന് പറയുന്നത് ആക്ച്വലി ആരുടെ ഡിലേ ആയിരിക്കും, 2y of n minus 1 2y of n minus 2 ഡിലേ ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈ ഓഫ് എന്നിന് എന്തെങ്കിലും ഒരു കോയിഫിഷ്യൻ്റ് വരികയാണെങ്കിൽ ആ ആരോ ഹെഡ് നമുക്ക് എവിടെ സ്കെയിലിംഗ് ഫാക്ടർ കാണിക്കേണ്ടത്, പുറത്തുള്ള ആരോ ഹെഡിലായിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സി വൈ ഓഫ് എൻ മൈനസ് 5/2 y of n minus 1 + 2 into y of n minus 3 is equal to x of n + 2x of n minus 1 + 3x of n minus 4. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്, ഫസ്റ്റ് ചെയ്യേണ്ടത് വൈ ഓഫ് എൻ ഈക്വൽ ടു എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് മാറ്റുക. സോ എന്താ വരും, വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ടേംസ് ഏതൊക്കെയാ, x of n + 2x of n minus 1 + 3x of n minus 4, ദെൻ +5/2 y of n minus 1 - 2y of n minus 3. ഓക്കെ, സോ ഇതിനകത്ത് എക്സ് ടേംസ് ഏതൊക്കെയാ, ലെറ്റ് ഡബ്ല്യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇതിത്രയാണ് നമ്മുടെ എക്സ് ടേംസ് എന്ന് പറയുന്നത്, ഡബ്ല്യു ഓഫ് എൻ. സോ ഡബ്ല്യു എഫ് എൻ ഇസ് ഈക്വൽ ടു x of n + 2x of n - 1 + 3x of n - 4. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യാനുള്ളത്. ദെൻ രണ്ടാമത് ഔട്ട്പുട്ട് ഇക്വേഷനെ റീറൈറ്റ് ചെയ്യുക. എന്താണ്, ദെൻ വൈ എഫ് എൻ ഇസ് ഈക്വൽ ടു w of n + 5/2 y of n - 1 - 2y of n - 3. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, ഡബ്ല്യു എഫ് എൻ്റെ റിയലൈസേഷൻ നമുക്ക് എക്സ് ഓഫ് എൻ പ്ലസ് എന്നുണ്ട്, അപ്പോൾ ബ്രാഞ്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. എക്സ് ഓഫ് എന്നിൽ നിന്ന് ഒരു ആഡറ്, ദെൻ വീണ്ടും ഒരു ആഡറ്, ദെൻ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് എൻ. ഓക്കെ, ദെൻ ഇൻ്റർമീഡിയറ്റ് രണ്ട് ആഡറിൻ്റെ ഇടയ്ക്കുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് എൻ. ഇനി നോക്കിയേ, എക്സ് ഓഫ് എന്നിൽ ഏതൊക്കെ ടേംസ് ആണ് റിയലൈസ് ചെയ്യാനുള്ളത്, എക്സ് ഓഫ് എൻ നമുക്ക് ഡയറക്റ്റ്ലി ഉണ്ട്, എക്സ് ഓഫ് എൻ മൈനസ് 1 വേണം, എക്സ് ഓഫ് എൻ മൈനസ് 4 വേണം. ആദ്യം നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് 1 റിയലൈസ് ചെയ്യാം. എക്സ് ഓഫ് എൻ മൈനസ് 1 റിയലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ എക്സ് ഓഫ് എന്നിന് ഒരു ഡിലേ കൊടുത്താൽ മതി അല്ലേ. സോ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ മൈനസ് 1 ആയിരിക്കും. ഇനി ഇതിനെ 2 കൊണ്ട് സ്കെയിൽ ചെയ്യണം. സോ 2 കൊണ്ട് സ്കെയിൽ ചെയ്യുമ്പോഴത്തേന് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം, 2 കൊണ്ട് സ്കെയിൽ ചെയ്തു. ഇനി അടുത്ത ടേം നോക്കുക, എക്സ് ഓഫ് എൻ മൈനസ് 4 ആണ്. നമുക്ക് ഇതിനകത്തുള്ള എൻ മൈനസ് 2, എൻ മൈനസ് 3 രണ്ട് ടേംസ് നമുക്ക് മിസ്സിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ നോഡിൽ അവൈലബിൾ ആകുന്ന എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ്. എൻ മൈനസ് 1-നെ എത്ര പ്രാവശ്യം ഡിലേ ചെയ്താൽ നമുക്ക് എൻ മൈനസ് 4 കിട്ടും? എൻ മൈനസ് 1-നെ ഒരു ഇസഡ് ഇൻവേഴ്സിൽ കൊടുത്താൽ എൻ മൈനസ് 2 കിട്ടും, വീണ്ടും ഒരു ഇസഡ് ഇൻവേഴ്സിൽ കൊടുത്താൽ എൻ മൈനസ് 3 കിട്ടും, വീണ്ടും ഒരു ഇസഡ് ഇൻവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് 4 കിട്ടും. 3 പ്രാവശ്യം ഡിലേ ചെയ്യണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നോഡിൽ നിന്ന് നമ്മൾ ഇസഡിൻ്റെ പവർ എത്രയായിട്ട് എഴുതണം, z^-3. എത്ര ഡിലേ എലമെൻറ്റ്സ് ആണോ നമുക്ക് വേണ്ടത് ആ ഡിലേ ആണ് ഇസഡിൻ്റെ പവർ ആയിട്ട് ഇവിടെ എഴുതുന്നത്. അപ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് 1-നെ ഇസഡ് ഇൻവേഴ്സ് ഓഫ് z^-3 കൊടുത്താൽ എക്സ് ഓഫ് എൻ മൈനസ് 1-3 എന്തെന്ന് കിട്ടും, എക്സ് ഓഫ് എൻ മൈനസ് 4 എന്ന് കിട്ടും. സോ മിസ്സിംഗ് ടേംസ് വന്നാൽ ഇങ്ങനെയാണ് ഡിലേ എലമെൻറ്റ് വെക്കാനുള്ളത്.
അതിനെ എത്ര കൊണ്ട് സ്കെയിൽ ചെയ്യുക? ത്രീ കൊണ്ട് സ്കെയിൽ ചെയ്യുക. സോ വേറെ നമുക്ക് എക്സ്റ്റാംസ് ഒന്നും ഇല്ല. സോ രണ്ട് രണ്ട് ആഡേഴ്സ്, രണ്ട് രണ്ട് സിഗ്നൽസ് വെച്ചിട്ട് ആഡ് ചെയ്ത് താഴെ നിന്ന് മേലോട്ട് പോവുക. സോ ഫസ്റ്റ് ഇത് രണ്ടിനെയും കൂടി ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ആൻഡ് ഈ ആഡറിൻ്റെ ഔട്ട് എടുത്ത് എന്ത് ചെയ്യുക? ഏറ്റവും മുകളിലത്തെ ആഡറിൽ ഫീഡ് ചെയ്യുക. ഓക്കെ, സോ വിൽ ഗെറ്റ് ഡബ്ല്യു ഓഫ് എൻ. ഇനി അടുത്ത് നോക്കിയേ, ഇനി വൈ ഓഫ് എൻ എന്തൊക്കെയാണ് വേണ്ടത്? വൈ ഓഫ് എന്നിൽ ഡബ്ല്യു ഓഫ് എൻ ഓൾറെഡി നമ്മൾ ആഡറിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് വൈ ഓഫ് എൻ മൈനസ് വണ്ണും വൈ ഓഫ് എൻ മൈനസ് ത്രീയും. ആദ്യം വൈ ഓഫ് എൻ മൈനസ് വൺ നോക്കാം. സോ ലെഫ്റ്റ് റൈറ്റ് സൈഡ്, എക്സ്ട്രീം റൈറ്റ് സൈഡിലാണ് ഡിലേ വരുന്നത്. വൈ ഓഫ് എൻ മൈനസ് വണ്ണിനെ, വൈ ഓഫ് എന്നിനെ ഒരു പ്രാവശ്യം ഡിലേ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് എൻ മൈനസ് വൺ കിട്ടും. ആ വൈ ഓഫ് എൻ മൈനസ് വണ്ണിനെ എത്ര കൊണ്ട് സ്കെയിൽ ചെയ്യണം? ഫൈവ് ബൈ ടു കൊണ്ട് സ്കെയിൽ ചെയ്യണം. സോ അത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുക? ഫൈവ് ബൈ ടു മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് വൈ ഓഫ് എൻ മൈനസ് ത്രീ ആണ്. എൻ മൈനസ് വൺ കഴിഞ്ഞിട്ട് ഒരു ടേം മിസ്സിംഗ് ആണ്. നമുക്ക് എൻ മൈനസ് ടു വേണ്ട, എൻ മൈനസ് ത്രീ റിയലൈസ് ചെയ്താൽ മതി. അപ്പം എൻ മൈനസ് വൺ ആണ് നമുക്ക് ഈ നോഡിൽ അവൈലബിൾ ആകുന്ന സിഗ്നൽ. അതിന് എത്ര പ്രാവശ്യം ഡിലേ ചെയ്താൽ എൻ മൈനസ് ത്രീ കിട്ടും? ഇതിൻ്റെ ഈ എൻ മൈനസിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ത്രീ മൈനസ് വൺ ടു, രണ്ട് പ്രാവശ്യം ഡിലേ ചെയ്താൽ പോരെ. എൻ മൈനസ് വണ്ണിന് ഒരു പ്രാവശ്യം ഇസഡ് ഇൻവേഴ്സി കൊടുത്താൽ എൻ മൈനസ് ടു കിട്ടും. അതിന് വീണ്ടും ഒരു ഡിലേയിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് ത്രീ കിട്ടും. സോ ഇൻ ഇഫക്റ്റ് നമുക്ക് രണ്ട് പ്രാവശ്യം ഡിലേ ചെയ്യണം. സോ മിസ്സിംഗ് ടേം ഉള്ളതുകൊണ്ട് നമുക്ക് ഇസഡ് ഇൻവേഴ്സിന് പകരം ആ നമ്പർ ഓഫ് എത്ര ഡിലേ ആണോ കൊടുക്കേണ്ടത് അതിന് ഇസഡിൻ്റെ പവറാക്കി കൊടുക്കുക. സോ ഇസഡ് റേസ് ടു മൈനസ് ടു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ഓഫ് എൻ മൈനസ് ത്രീ. ഇതിനെ എത്ര വെച്ച് സ്കെയിൽ ചെയ്യണം? മൈനസ് ടു വെച്ചിട്ട് സ്കെയിൽ ചെയ്യണം. സോ ഇതിനെ ഇവിടെ മൈനസ് ടു എന്ന് എഴുതുക. സോ വേറെ ടേംസ് ഒന്നും ഇല്ല. സോ താഴെ നിന്ന് മേലോട്ട് ആഡ് ചെയ്ത് പോവുക. സോ ഫസ്റ്റ് ഇവിടെ ഒരു ആഡർ കൊടുത്തിട്ട് ആദ്യത്തെ രണ്ട് ഔട്ട്പുട്ട്സിനെ ആഡ് ചെയ്യുക. ദെൻ ആ ആഡറിൻ്റെ ഔട്ട് എടുത്ത് മേലോട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡിലേ ആഡർ ആഡർ ഡിലേ എന്ന് പറയുന്ന കോളം അറേഞ്ച്മെൻറ്റിലായിരിക്കും വരുന്നത്. സോ ഇതാണ് ഡയറക്റ്റ് ഫോം വൺ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡയറക്റ്റ് ഫോം വണ്ണിനെ തന്നെ നമുക്ക് സപ്പോസ് ഇതിപ്പോൾ ഒരു ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ടേമിലാണ് ഇക്വേഷൻ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ, അതായത് എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് തരുന്ന ഫോർമാറ്റ് ഇതാണ്. ഒരു ഡിനോമിനേറ്ററും കാണും, ഒരു ന്യൂമറേറ്ററും കാണും. അതായത് ബി സീറോ പ്ലസ് ബി വൺ ഇസഡ് റേസ് ടു മൈനസ് വൺ പ്ലസ് ബി ടു ഇസഡ് റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എ വൺ ഇസഡ് റേസ് ടു മൈനസ് വൺ പ്ലസ് എ ടു ഇസഡ് റേസ് ടു മൈനസ് ടു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഫോമിലാണ് നമുക്ക് തരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു ഫ്രാക്ഷൻ പോലെ. ഇപ്പം എച്ച് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. അപ്പം ഈ ജനറൽ സ്ട്രക്ചർ ആക്ച്വലി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷനിൽ എല്ലാത്തിനും ഇസഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് അതിനെ വൈ ബൈ എക്സ് എന്നുള്ള ഫോമിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്, വൈ ബൈ എക്സ് എന്ന് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ, ഇതിനെ ഡയറക്റ്റ് ഫോം വണ്ണിൽ റിയലൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ജനറൽ സ്ട്രക്ചർ കാണാതെ പഠിക്കുക. എല്ലാത്തിനും ജനറൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ജനറൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഓഫ് എൻ എന്നായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇസഡിൻ്റെ ടേംസിലായതുകൊണ്ട് എക്സ് ഓഫ് ഇസഡ് എന്ന് എടുക്കുക. സോ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മളൊരു നോഡ് കണ്ടുപിടിച്ചു, ദെൻ അതിനൊരു ആഡറിൽ കൊടുത്തു, വീണ്ടും അതിനൊരു ആഡറിൽ കൊടുത്തു, ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് ഇസഡ്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുമ്പോഴത്തേന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ പോളിനോമിയലിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വൺ തന്നെ ആയിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഡിനോമിനേറ്ററും റൈറ്റ് സൈഡ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ന്യൂമറേറ്ററും ആയിരിക്കും. അതായത് നമുക്ക് ഡിലേ ആഡർ ആഡർ ഡിലേ എന്ന് പറയുന്ന കോളം ഓർഡറിലല്ലേ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് കോളം ഡിലേ ആഡർ എന്ന് പറയുന്നത് കറസ്പോണ്ട് ടു ഡിനോമിനേറ്ററും, ദെൻ പിന്നെ വരുന്ന ആഡർ ഡിലേ എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു ന്യൂമറേറ്റർ പോളിനോമിയലും ആയിരിക്കും. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഡിനോമിനേറ്റർ പോളിനോമിയൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് എന്താണോ കോയിഫിഷ്യൻസിൻ്റെ വാല്യൂ, ഇവിടെ നമുക്ക് കോയിഫിഷ്യൻ്റ് ഏതൊക്കെയാണ്? എ വൺ എ ടു ആണല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇടണം. അതായത് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അത് മൈനസ് ആവും.
സപ്പോസ് ഇത് മൈനസ് ആണെങ്കിൽ അത് റിയലൈസ് ചെയ്യുമ്പോൾ പ്ലസ് ആക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡിനോമിനേറ്റർ റിയലൈസ് ചെയ്യാം. ഡിനോമിനേറ്റർ റിയലൈസ് ചെയ്യുന്ന സമയത്ത് ഈ വൺ എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു എക്സ് ഓഫ് എന്നിൻ്റെ സമ്മേഷൻ ആണ്. അതായത് ഈ ആഡറിൽ കൊടുക്കുന്ന വാല്യൂ ആണ് വൺ. എക്സ് ഓഫ് എന്നിനെ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു. ഇതാണ് വൺ. എത്ര ഡിലേ വേണം? ഇസഡ് ഇൻവേഴ്സും ഇസഡ് റേസ് ടു മൈനസ് ടു. അപ്പോൾ നമുക്ക് രണ്ട് ഡിലേ എലമെൻറ്റ്സ് വെക്കാമല്ലോ. ഫസ്റ്റ് വൺ ഇസഡ് റേസ് ടു മൈനസ് വൺ, വീണ്ടും വെക്കുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് ടു. ഓക്കെ, സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇസഡ് റേസ് ടു മൈനസ് വൺ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇസഡ് റേസ് ടു മൈനസ് ടു ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, സോ ഡിനോമിനേറ്ററിൽ എത്ര ഡിലേ എലമെൻറ്റ്സ് വേണോ അത്രയും നമ്പർ ഓഫ് ഡിലേ എലമെൻറ്റ്സ് ലെഫ്റ്റ് സൈഡ് വെക്കുക. സ്കെയിൽ ചെയ്യുന്ന ഫാക്ടർ ഏതാ? പ്ലസ് എ വൺ പ്ലസ് എ ടു. നമ്മൾ ഇതിനകത്തോട്ട് മാർക്ക് ചെയ്യുമ്പോൾ അത് മൈനസ് എ വൺ മൈനസ് എ ടു എന്നാവും. എപ്പോഴും ഡിനോമിനേറ്റർ പോളിനോമിയലിൽ കോയിഫിഷ്യൻസിൽ സൈൻ ചേഞ്ച് കാണും. ഓക്കെ, സോ നമുക്ക് ആ പാടെ അത്ര ടേംസ് റിയലൈസ് ചെയ്യാനുള്ളൂ. ദെൻ ബോട്ടം ടു ടോപ്പ് ആഡർ വെച്ച് റിയലൈസ് ചെയ്യുക. സോ ദിസ് വിൽ ഗീവ് ഡബ്ല്യു ഓഫ് ഇസഡ്. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്യാനുള്ളത് വൈ ഓഫ് ഇസഡ്. സോ അടുത്ത ആഡർ ഡിലേ കോളം എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു ന്യൂമറേറ്റർ പോളിനോമിയൽ. ഈ ന്യൂമറേറ്റർ പോളിനോമിയലിൽ ഏത് ബി സീറോ എന്ന് പറയുന്ന ഇസഡ് ഇല്ലാത്ത ടേം ആണ്. ഏത് കോയിഫിഷ്യൻ്റ് വേണമെങ്കിലും ആവാം, വൺ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഡിനോമിനേറ്ററിൽ എപ്പോഴും ഫസ്റ്റ് വാല്യൂ ഇസഡ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് വൺ ആയിരിക്കണം. ഓക്കെ, സോ ബി സീറോ ബി വൺ ബി ടു കോയിഫിഷ്യൻസിനൊന്നും സൈൻ ചേഞ്ച് ഒന്നും ഇല്ല. എത്ര ഡിലേ എലമെൻറ്റ് വേണം? ഇസഡ് റേസ് ടു മൈനസ് വൺ ഇസഡ് റേസ് ടു മൈനസ് ടു. സോ മിസ്സിംഗ് ടേം ഒന്നുമില്ല, നമുക്ക് രണ്ട് ഡിലേ മതി. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? എക്സ്ട്രീം റൈറ്റ് സൈഡിൽ ആദ്യം ഒരു ഡിലേ വെക്കുക. സോ വിൽ ഗെറ്റ് ഇസഡ് റേസ് ടു മൈനസ് വൺ ഇൻറ്റു വൈ എഫ് ഇസഡ്. വീണ്ടും നമ്മളൊരു ഡിലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ഇസഡ് റേസ് ടു മൈനസ് ടു ഇൻറ്റു വൈ എഫ് ഇസഡ്. സ്കെയിൽ ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാ? ബി സീറോ ബി വൺ ബി ടു. ബി സീറോ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചാണ്. ബി സീറോ ദെൻ ബി വൺ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചാണ്. ബി വൺ ബി ടു എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. ബി സീറോ ആഡറിൻ്റെ ഔട്ടിൽ നിന്ന് പോകുന്നതും ബി വൺ ബി ടു എന്ന് പറയുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റിൽ നിന്നുമാണ് പോകുന്നത്. ബി സീറോ ഫ്രം ദി ആഡർ, ബി വൺ ബി ടു എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി ആഡർ. ഇപ്പം ഈ രണ്ട് സിഗ്നൽസ് മാത്രമേ നമുക്ക് റിയലൈസ് ചെയ്യാനുള്ളൂ. സോ ഇവിടെ നമ്മൾ ആഡർ വെക്കുമ്പോഴത്തേനും നോക്കുക, ബി ടുവും ബി വണ്ണും ആഡറിലോട്ടാണ് പോകുന്നത്, ആൻഡ് ബി സീറോ വന്നിട്ട് ആഡറിൽ നിന്നായിരിക്കും പോകുന്നത്. സോ വിൽ ഗെറ്റ് വൈ ഓഫ് ഇസഡ്. സോ ഇവിടെയും ഡിലേ ആഡർ ആഡർ ഡിലേ എന്ന് പറയുന്ന ജനറൽ സ്ട്രക്ചർ തന്നെ ആയിരിക്കും. സോ ഈ സ്ട്രക്ചർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഫോമാറ്റിൽ തന്നിരിക്കുകയാണെങ്കിൽ. അതല്ല ഈ സ്ട്രക്ചറാണ് നിങ്ങൾ കാണാതെ പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, ഇതിൻ്റെ എന്ത് ചെയ്യുക? എച്ച് ഓഫ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഈ ഡിഫറൻസ് ഇക്വേഷനിൽ ഡബ്ല്യു ഓഫ് എൻ എന്നൊന്നും ഇതേപോലെ എഴുതാതെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? വൈ ബൈ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ വൈ ബൈ എക്സ് ഈ ഫോമിലോട്ട് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഇതിനെ ഡിനോമിനേറ്റർ പോളിനോമിയൽ എപ്പോഴും വൺ ആയിരിക്കണം, അത് എപ്പോഴും ശ്രദ്ധിക്കുക. വൺ അല്ല എങ്കിൽ ആ കോമൺ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഈ ഫാക്ടേഴ്സിനെല്ലാം ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഫോമാറ്റിൽ റിയലൈസ് ചെയ്യുക. സോ ഡിനോമിനേറ്ററിൽ എപ്പോഴും കോയിഫിഷ്യൻ, അതായത് സീറോ പവർ ഇസഡ് ഉള്ള കോയിഫിഷ്യൻ്റ് എപ്പോഴും വണ്ണുമായിരിക്കണം. ഇസഡ് ഇൻവേഴ്സിൻ്റെ കോയിഫിഷ്യൻസ് എപ്പോഴും വിത്ത് സൈൻ ചേഞ്ച് ആയിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡയറക്റ്റ് ഫോം വൺ റിയലൈസേഷൻ.